അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ വളർത്തുമ്പോൾ നമുക്ക് അത്യായ റിസൾട്ടാണ് കേട്ടോ. ചെടി തിങ്ങി നിറഞ്ഞ് അടുക്കടുക്കായിട്ട് നമുക്ക് കായ്കൾ കിട്ടും. അപ്പോൾ വെള്ളത്തിലാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത്, ചിരങ്ങയാണ് കേട്ടോ, നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കോവയ്ക്കൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ നമുക്ക് ചെയ്യുമ്പം നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു, എന്താ കുറച്ച് സംശയങ്ങൾ കേട്ടോ, അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. കോവയ്ക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ല അടുക്കടുക്കതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് കാലത്തും വർഷങ്ങളോളം നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഇതേപോലെ അടുക്കടുക്കായിട്ട് നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഒരുപാട് നല്ല റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ന്യൂ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് കിട്ടുന്നുണ്ടോ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കിവിടെ ഒരു ചെറിയൊരു ഇതിലാണ് കേട്ടോ, നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ വളമെടുപ്പും കുരങ്ങൻ കായ് വറച്ചവും തിന്നൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ പിന്നെയും നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ചെടിയിൽ നിന്ന് ചെറിയൊരു ചെടിയിൽ നിന്നാണ് നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ വളർത്തുന്ന സമയത്ത് റിസൾട്ട് കണ്ടോ. ചെറിയൊരു ചെടിയിൽ നമുക്ക് ചെറിയൊരു വള്ളിയിൽ അഞ്ചോ ആറോ ചിരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ മൂക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്, ഇതിൻ്റെ വളമെടുപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മൂക്കാൻ വേണ്ടി നിർത്തിയത് കൊണ്ട് തന്നെ അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ കുരുവെടുത്തിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയായിട്ട് ചിരങ്ങ കൃഷി ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ വേറെയും നമ്മളിവിടെ കൃഷി സ്റ്റുഡിയോ തുടങ്ങുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ സ്ഥലത്ത് നമ്മൾ ഒരുപാട് നട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അപ്ഡേറ്റൊക്കെ പുതിയതായിട്ട് വരുന്നതാണ്. അപ്പോൾ മുന്നത്തെ നമ്മളെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് കാണിച്ചു കേട്ടോ കണ്ടോ. അതേപോലെ ചെറിയൊരു ഗ്രോ ബാഗിൽ നമ്മൾ കുറച്ച് പോട്ടി മിക്സൊക്കെ വെച്ചിട്ട് നിറയ്ക്കുന്നു. അടിയിൽ നമ്മൾ 25 ലിറ്ററിൻ്റെ ക്യാനാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നല്ല ലിക്വിഡ് മാജിക് ഫെർട്ടിലൈസറൊക്കെ നിറച്ചിട്ടാണ് ഈ ചാക്കിൻ്റെ അടിഭാഗം കട്ട് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കണ്ടോ. അതേപോലെ ചെറിയൊരു വള്ളിയിലാണ് നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്നത്. അപ്പം എല്ലാവരും ഇതേപോലെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചെറിയ സ്ഥലപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സ്ഥലപരിധിയിൽ കണ്ടോ, ഞാൻ ടെറസിൻ്റെ മുകളിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പന്തൽ വെക്കുന്ന സമയത്ത് ഇതേപോലുള്ള ഗ്രോ ബാഗിൽ ഒരു കമ്പ് നാട്ടുന്നു. ചുറ്റുഭാഗത്തും കോവയ്ക്കയോ അല്ലെങ്കിൽ മറ്റ് ഗ്രോ ബാഗുകളൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിലൊക്കെ ഓരോ കമ്പുകൾ നാട്ടി കൊടുത്തിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് ചതുരാകൃതിയിൽ ഉണ്ടാക്കിയിട്ട് മുകളിലൊക്കെ കമ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇല്ലിൻ്റെയൊക്കെ കമ്പ് കിട്ടുമല്ലോ, അല്ലെങ്കിൽ കയറോ കെട്ടി കൊടുത്തിട്ട് നിങ്ങൾക്ക് പന്തൽ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിലുണ്ടോ, നമ്മൾ ഇതിലാണ് പടർത്തി വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പുറത്ത് നോക്കിയാൽ കാണുന്നുണ്ട് നിങ്ങൾ നമ്മുടെ ഇതിൻ്റെ വള്ളി മുകളിലേക്ക് പടർന്ന് വന്നത് ചതുരപ്പയറിൻ്റെ. ഇത് നമ്മൾ ഇനി മാറ്റാൻ പോവുകയാണ്. ചതുരപ്പയർ ഇപ്പോൾ ചാക്കിലാക്കി വെച്ചിട്ടാണ്, പഴയ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് ഇതേപോലെ വെള്ളത്തിലേക്ക് മാറ്റുകയാണ്. ചിരങ്ങയിൽ നിന്നുള്ള ഇപ്പോൾ ഏകദേശം നമുക്ക് വിളവെടുപ്പൊക്കെ കിട്ടിയല്ലോ, അപ്പോൾ അത് നമ്മളവിടെ ഇനി മണ്ണിൽ തന്നെ വെച്ചാലും മതി, നന്നായിട്ട് ഉണ്ടായിക്കോളും. അപ്പോൾ കണ്ടോ, അപ്പുറത്തും കോവക്ക നന്നായിട്ട് ഇഷ്ടംപോലെ നമുക്ക് കോവക്ക കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ നമ്മൾ കോവക്കയും അതേപോലെ തന്നെ ചിരങ്ങയുടെയും ഇല്ലെങ്കിൽ മറ്റുള്ള ചതുരപ്പയറിൻ്റെ ഒക്കെ ഗ്രോ ബാഗിൽ ഓരോ കമ്പ് കുത്തി കൊടുത്തിട്ട് കണ്ടോ പന്തലുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ പന്തലുണ്ടാക്കാൻ സിമ്പിൾ ടിപ്സാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പന്തൽ എങ്ങനെയാണ് ഇടുന്നത്, ടെറസിൻ്റെ മുകളിൽ റിസ്ക് അല്ലേ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരമായി തോന്നുന്നു. ഇനി അടുത്ത കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇതേപോലെ ചിരങ്ങയുടെ ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്, വലിയ പ്ലാന്റായിട്ടത് ഒരുപാട് കായ്കൾ ഉണ്ടാവുമ്പോൾ നമ്മളെ ഈ ഒരു ജാറിൽ നിന്ന് പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഈ ജാറത്തെ വെള്ളം നമ്മൾ വറ്റിക്കൊണ്ടിരിക്കും. എനിക്ക് ഏകദേശം ഒരു 5 ലിറ്റർ വെള്ളമൊക്കെ ഡെയിലി ഇതിന്ന് വറ്റുന്നുണ്ടായിരുന്നു, നന്നായിട്ട് കായ വലുതായി ഉണ്ടായ സമയത്ത്. ഇപ്പോൾ കുറച്ച് കുറവാണ്, ഒരു 2 ലിറ്ററൊക്കെ ഉള്ളൂ, കായ കുറച്ച് കുറവായിട്ടുണ്ട്. അടുത്ത കായ് വരുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇത് കൂടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ നെറ്റ് വെച്ച് കൊടുത്താൽ എങ്ങനെയാണ് വേര് വരിക എന്നൊക്കെ ചോദിച്ചിരുന്നു, അതിനുള്ള സംശയം നമ്മൾ ഇനി തുടർന്നുള്ള സമയത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളം വറ്റിപ്പോകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്നും ഇതിൽ വെള്ളം ഒഴിച്ച് ആ ഒരു മണ്ണിലേക്ക് വെള്ളം തട്ടുന്ന രീതിയിൽ നിർത്തണം. എങ്കിലാണ് മുകളിലുള്ള ഈ ഒരു മണ്ണിലേക്ക് കൂടിയും അടിയത്തെ വെള്ളം വലിച്ചെടുക്കും. അതുപോലെ തന്നെ എപ്പോഴും നന്നായിട്ട് ഈർപ്പം പോട്ടിൽ നിലനിർത്താൻ പറ്റും. അടിയിലേക്ക് പോയിട്ടുള്ള വേര് നന്നായിട്ട് അടിയിൽ നിന്ന് നല്ല മൈക്രോ ന്യൂട്രിയൻസ്, സെക്കൻഡറി പ്രൈമറി ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ബോട്ടിൽ ഈ ഒരു ഓൾ വെച്ചിട്ടുണ്ടല്ലോ, അത് കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബാഗ് എടുത്തു നോക്കാം, എത്രത്തോളം വേര് അതിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് നോക്കാം. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതിഗതികൾ, ഇനിയിപ്പോൾ വേര് അഴുകിപ്പോയിട്ടുണ്ടോ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമുക്കറിയണ്ടേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബാഗ് എടുത്തിട്ട് പൂക്കാം. അപ്പോൾ ഈ മുകളിലത്തെ ഗ്രോ ബാഗ് എടുത്തു, എന്തായാലും നല്ല റിസൾട്ടാണ്, ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. പല രീതിയിലുള്ള പല ചെടിയുടെയും കോവക്കപ്പയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ വേറെ രീതിയിലുള്ള വേരായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ചതുരപ്പയറാണ് ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ ഓരോ ചെടിക്കും ഓരോ രീതിയിലുള്ള വേരായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേനൽക്കാലത്തൊക്കെ ആയിക്കഴിഞ്ഞ സമയത്ത് ഇഷ്ടംപോലെ വെള്ളം ഇഷ്ടാനുസരണം ഈ ചെടിക്ക് ഈ ഒരു വേരിൽ കൂടെ മുകളിലേക്ക് വലിച്ചെടുക്കാനും, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അടുക്കള വേസ്റ്റ് സ്ലറികൾ, ഇതിൻ്റെ മുമ്പ് നമ്മൾ കടുക് നമ്മളെങ്ങനെയാണ് പേസ്റ്റാക്കിയിട്ട് നല്ല വളം ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു, അതൊക്കെ കാണാത്തവർ കാണുക,
അത്യുഗ്രൻ റിസൾട്ടുകളുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. പല രീതിയിലും പരീക്ഷിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കായ്കൾ കിട്ടുന്ന, ഫലങ്ങൾ കിട്ടുന്ന, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നത്. മോശമായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഒരുപാട് കിട്ടാറുണ്ട്, അതൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറില്ല. നല്ല റിസൾട്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ കണ്ടോ ഈ വേരുകളൊക്കെ ഒന്നും അഴുകിപ്പോയിട്ടില്ല, പിന്നെയും പിന്നെയും വേര് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. കണ്ടോ നെറ്റ് ഞാൻ മൊത്തം വെച്ച് മൂടി കൊടുത്തിരിക്കുകയാണ്. ഈ നെറ്റിൽ കൂടെ ഒരുപാട് എത്ര കട്ടിയുള്ള വേരിനും വരാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് കൂടെ ഇഷ്ടംപോലെ വേരുകൾ തിങ്ങി നിറഞ്ഞ് അടിയിലേക്ക് വന്നോളും. അപ്പോൾ കണ്ടോ ചെറിയ ചെറിയ ഹോളുകളുണ്ട്, അത് കൂടെ ആദ്യം ചെറിയ ചെറിയ വേരുകൾ വരും. പിന്നെ വേര് വണ്ണം വെക്കുന്നതിനനുസരിച്ചിട്ട് ആ നെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വികസിച്ചോളും. അപ്പോൾ ആരും അതിനുവേണ്ടി ബേജാറാവണ്ട. നിങ്ങൾക്ക് നെറ്റോ ഇല്ലെങ്കിൽ നെറ്റൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഐഡിയ കൂടി പറഞ്ഞുതരാം. ചാക്കിൻ്റെ അടിഭാഗത്ത് അടുപ്പിച്ച് ഹോളിട്ടു കൊടുക്കുക, എന്നിട്ട് ഡയറക്റ്റ് ആയിട്ടിലേക്ക് വെച്ചാൽ മതി, ആ ഹോൾ കൂടെ അടിയിലേക്ക് വേരിറങ്ങി വന്നോളും. ഓക്കെ, അപ്പോൾ അതൊക്കെ സംശയങ്ങൾ പരിഹാരമായെന്ന് തോന്നുന്നു. ഇനി ഈ വെള്ളത്തിലത്തേക്ക് തന്നെയാണ് നമ്മൾ രണ്ടാമറി നമ്മുടെ ചതുരപ്പയർ നടാൻ പോകുന്നത് കേട്ടോ. ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്ന്, ഇതിലേക്ക് എന്തൊക്കെ വളങ്ങളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വേര് അഴുകിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുല്ലുകൾ. ചെറിയ പുല്ലൊക്കെ ആയിരിക്കും നമ്മൾ പിന്നെ പോട്ടിലൊക്കെ മുളച്ചേക്കുക ഗ്രോ ബാഗിൽ, അതിന് ഒരുപാട് വേരുകളുണ്ടാവും. ഈ കിളക്കി വരുന്നൊരു പ്രത്യേകതയാണ്, പെട്ടെന്ന് തന്നെ അതിൻ്റെ റൂട്ട് അടിയിലേക്ക് ഡെവലപ്മെൻ്റ് ആയി പോവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ വളങ്ങളൊക്കെ വലിച്ചെടുക്കും. നമ്മൾ ആയിരിക്കും ചെറിയൊരു പുല്ലല്ലേന്ന്, ഒരു കാരണവശാലും ചെറിയ പുല്ലാണെങ്കിലും ആ ഒരു പോട്ടിൽ നിർത്താൻ പാടില്ല ഗ്രോ ബാഗിൽ. പെട്ടെന്ന് തന്നെ നമ്മൾ കിള പെട്ടെന്ന് പറിച്ച് മാറ്റി കൊടുക്കുക, കാരണം ചെറിയ ഒരു ചട്ടി മണ്ണിലൊക്കെയാണല്ലോ നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ചെടികൾക്കൊന്നും അതിൽ വളരാനുള്ള ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ ചതുരപ്പയറിൻ്റെ ബാഗ് കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ചതുരപ്പയറാണ്. ആ ചതുരപ്പയറിൻ്റെ ഒരു പ്രത്യേകത, അഞ്ചോ ആറോ കൊല്ലം നമുക്ക് സ്ഥിരമായിട്ട് ഒരു പ്രാവശ്യം തന്നെ നട്ടാൽ പിന്നെയും പിന്നെയും നടണ്ട, അതിൽ നിന്ന് തന്നെ പുതിയ ബ്രാഞ്ചുകൾ കുഞ്ഞു ബേബി പ്ലാന്റുകൾ വരും. അപ്പോൾ അതിൽ നിന്ന് തന്നെ പിന്നെയും നമുക്ക് കിട്ടും. പിന്നെ അടുത്ത കൊല്ലവും നമ്മൾ, അടുത്ത കൊല്ലം എന്നല്ല ഒരു രണ്ട് മാസത്തെ ഒരു ഇടവൊക്കെയാണ് വരിക. അപ്പോൾ വള്ളി ഉണങ്ങിപ്പോയാൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നനച്ചു കൊടുക്കുക. അപ്പോൾ പുതിയ ഇതേപോലെ കുഞ്ഞ് ബേബി പ്ലാന്റുകൾ വരും, അത് പിന്നെയും നമുക്ക് ഒരുപാട് കാലം ഇതിൽ നിന്ന് വിളവ് കിട്ടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിൽ വളർത്തിയത് ചെയ്തിരുന്നു, അതേ ബാഗ് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് തളിർപ്പുകൾ വരാൻ തുടങ്ങിയതുകൊണ്ട് അതന്നെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടാങ്കിലേക്ക് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കുറച്ചധികം അഡീഷണൽ വളങ്ങൾ ചേർത്ത് കൊടുക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമല്ല. അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഒരു കിലോ ചാണകപ്പൊടി 25 ലിറ്റർ ജാറിലേക്ക് ആണെങ്കിൽ ഇട്ട് കൊടുക്കണം. ഒരു കിലോ കേട്ടോ. നമുക്ക് പച്ചച്ചാണകം നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം, ഇത് ഉണക്കച്ചാണകം മതി. അടിയിലേക്ക് വേരിറങ്ങി പോകുന്ന സമയത്ത് ഈ ഒരു ചാണകപ്പൊടിയിലും ഒക്കെ ആ ഒരു വേര് വളരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഒരു പിടി നമുക്ക് ആഷ് ചാരം നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ഇട്ടതിന് ശേഷം ഇതിലേക്ക് പച്ചിലകൾ നമ്മൾ വെട്ടിയരിഞ്ഞിട്ട് കൊടുക്കണം. ഏകദേശം ഒരു അരക്കിലോ പച്ചില നമുക്ക് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കിളയൊക്കെ പറിച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ആ വേരിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അതിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ കുറച്ച് ഒരു രണ്ട് പിടി മണ്ണ് കൂടിയും, നല്ല മണ്ണ് നോക്കിയിട്ട് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പുല്ല് വളരുമോ എന്ന് അടുത്ത കമൻറ്റ് വരും. ഒരിക്കലും വളരില്ല, കാരണം സൂര്യപ്രകാശമൊന്നും ഇതിൻ്റെ അടിയിലേക്ക് പോകില്ലല്ലോ. നമ്മൾ ഓൾറെഡി ഈ ഒരു ചാക്ക് വയ്ക്കും, അതുകൊണ്ട് പുല്ലൊന്നും വളരില്ല, അതൊക്കെ അഴുകി വളമായിക്കോളും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലേക്ക് നമുക്ക് ഒരു വളക്കൂടിയും ചെയ്തു കൊടുക്കുക കേട്ടോ. നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. മീൻ ചാള അല്ലേ, അതേപോലെ തന്നെ ഇറച്ചി കഴുകിയ വെള്ളങ്ങളൊക്കെ നിങ്ങൾക്കൊരു കുറച്ച് ദിവസത്തെ, ഒരാഴ്ചത്തെ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ബോട്ടിൽ ഇട്ട് വയ്ക്കുന്നു. അത് നമുക്ക് ഇതേപോലെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ വലിയൊരു 100 ലിറ്ററിൻ്റെ ജാറിലാണ് ഇട്ട് വെക്കാറ്. എന്ന് നമ്മൾ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അതിലിട്ട് നന്നായിട്ട് വൃത്തിക്ക് മൂടി വെക്കാറാണ്. സ്മെല്ലൊന്നും വരാറില്ല, പക്ഷേ ഈ ഒരു മൂടി തുറക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ പുഴുക്കളൊക്കെ വരാറുണ്ട്, അതേപോലെ തന്നെ സ്മെല്ലുണ്ടാവും. അത് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു അന്ന് തന്നെ മേടിച്ചതായാലും ഇതിലേക്ക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇട്ട് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ചാക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്തതാണ്, അതിൻ്റെ അടിഭാഗം ഒന്നും പ്രശ്നമില്ല. നിങ്ങളിതിപ്പോൾ നട്ട് ചാക്കിൽ നട്ട് നന്നായിട്ട് അടിഭാഗത്തൊക്കെ വേര് വന്നെങ്കിൽ ആ ഒരു വേര് മണ്ണിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കോളും. അതുകൊണ്ട് തന്നെ മണ്ണൊലിപ്പ് തടയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, അതുകൊണ്ട് തന്നെ മണ്ണൊലിപ്പ് മണ്ണ് ഇതിൻ്റെ അടിയിലേക്ക് വീണു പോകില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാക്കിൽ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ നേരത്തെ പോലത്തെ
ഇതിലൊക്കെ ഗ്രീൻ നെറ്റുകൾ വെച്ചിട്ട് ഈ ഒരു ജാറിൻ്റെ മുകളിൽ വെക്കുന്നു, അതിനുശേഷം ഈ ചാക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഓക്കെ, അത്ര സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഇത് വെച്ചിട്ടുണ്ട്. വെള്ളം ഈ ഒരു സൈഡിൽ ഉണ്ടോ, വേരൊക്കെ വരാൻ തുടങ്ങിയതിൻ്റെ അടിയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെയാണ് ഇപ്രാവശ്യത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ കുപ്പി ഉണ്ടോ, നമ്മൾ എങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ടോപ്പ് ഇടുന്ന ഭാഗം, അല്ലെങ്കിൽ കാർക്ക് തിരിപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഭാഗമാണ് ഈ സൈഡിലേക്ക് വെക്കേണ്ടത്. അപ്പോൾ ആ ഒരു വലുപ്പം ഉള്ള ഒരു ഒരു തിരിപ്പിൻ്റെയൊക്കെ ഒരു ആ ഭാഗം വരുന്ന അത്ര വണ്ണമുള്ള ഒരു കമ്പ് എടുത്ത് ഇവിടെ കുത്തി ഇതേപോലെ ഒരു ഹോള് ഉണ്ടാക്കിയാൽ മതി. ആ മണ്ണ് അവിടെ നിന്ന് റാ ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പായി കിട്ടിയാൽ മതി. അതിനുശേഷം ഈ ഒരു ഭാഗം, നമ്മൾ ആ ഒരു തിരിപ്പിടുന്ന ഭാഗം ഇതിലേക്ക് കുത്തി ഇറക്കി കൊടുത്താൽ മതി. അതുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൊതുകൊക്കെ വന്നതിൽ മുട്ടിടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു ഓട്ട അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഏകദേശം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് മാജിക് ഫെർട്ടിലൈസർ നമ്മൾ സീറോ കോസ്റ്റിൽ ഒരുപാട് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ആ വളങ്ങളൊക്കെ നമുക്ക് മാസത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 20 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഇതിൽ നമ്മൾ ഒഴിച്ചുകൂടിയും കൊടുക്കുക. അപ്പോൾ ഗംഭീരമായ റിസൾട്ട് ആയിരിക്കും കിട്ടുക. വാടക താമസിക്കുന്നവർക്കോ സ്ഥല സൗകര്യം ഇല്ലാത്തവർക്കോ ബാൽക്കണി അപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയൊക്കെ താമസിക്കുന്നവർക്ക് കൃഷിയോട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. അത് ആഡംബരമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊക്കെ നല്ല വയറുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചൂടി കയറുകളൊക്കെ കിട്ടും. അതൊക്കെ നന്നായിട്ട് വൃത്തിക്ക് കെട്ടി റൗണ്ട് ഷേപ്പിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പെയിൻറ്റൊക്കെ അടിച്ച് നല്ല അടിപൊളി ഗാർഡനിങ് ടോപ്പ് സിമ്പിളായിട്ട് നമുക്ക് അലങ്കാരമാക്കി നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ പല സ്ഥലത്ത് കൂടിയും പടർത്തി കൊണ്ടുപോകണമെങ്കിലോ നല്ല പച്ചപ്പ് കിട്ടണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ സിമ്പിളായിട്ട് നമ്മളത് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും സൂപ്പർ കിഡിലൻ വീഡിയോ, നമ്മുടെ സ്റ്റുഡിയോയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ ഇനി പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇട്ട് വെക്കാനും മറന്നു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.